വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഒരു കോളർ ഉണ്ട് ഇണ്ടില്ലേക്ക. സേ ഹലോ 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 ഹായ് ഗുഡ് ഈവനിംഗ്. ആരാ ഇത്? ഐ ആം സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്, ഹായ് സിദ്ധാർത്ഥ്. വെരി എവിടെന്നാ വിളിക്കുന്നത്? ഐ ആം ഇൻ ദുബായ്. ബർ ദുബായ്? ബർ ദുബായ്. മലയാളി അല്ലേ? യാ യാ. ഡോണ്ട് നോ മലയാളം? അറിയത്തില്ല മലയാളം? Yeah, I know Malayalam, but I don't know speak that much. But you don't know to speak? I know how to speak, but not that fluent. You don't want to speak. Anyway, Indulekha is with me. You know Indulekha Nariyo? Yeah. Okay, you can talk with Indulekha. Okay, thanks. Okay, Parim. Hi. Hello. I want to ask you this question. Okay. Like, you're an artist, yeah? You sing and you... like perform very well in art and stuff. Yeah, and at the same time you do studies like really good. Oh yeah. But most of the artists, they're not like that. Oh, you know, so how do you manage like I don't think you can generalize things like that. Take the list of the artists as you know. Ippa ariyavunna most of them are engineers. Most of them are highly educated. We should say like that. Kore verundu aarum kekkanda Siddharth. Adhe. No, I meant like singers and stuff. You can singers ippulla edu new stream singers la eduthu nokku. Most of them are highly educated. Okay, so can you just tell me how do you like manage to do this both very good ഞാൻ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ബിടെക് കംപ്ലീറ്റ് ചെയ്യണവരെ അധികം ഇങ്ങനെ ഇപ്പോൾ അബ്രോഡ് ആണെങ്കിലും പ്രോഗ്രാമിനൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഷാജിലെ ഒരു പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റഡീസ് പുറകിലേക്ക് പോവാണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മ്യൂസിക് ഇത്തിരി ഒതുക്കി വെച്ചിരുന്നത്. അപ്പോൾ സ്റ്റഡീസിൽ ഒട്ടും ബാക്കിലല്ല, ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ അന്ന് പാട്ടൊക്കെ പഠിച്ചിരുന്നു. ഇപ്പോ ബിടെക് കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് കരിയർ ആയിട്ട് എടുക്കാം വെച്ച് വന്നത്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാം, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ഒരു ഒരു ഹിന്ദി പാട്ട് എടുത്തു വെച്ച് റെഡി नजर के सीखे उसने बिक गई हो मैं उसने जो छू लिया हो है लगे के यू तो प्रेमी 75 हमारे ले जा तू कर 77 इशारे दिल मेरा दोस्त क्या हम का ही तरस्त बिचारे ले जा तू कर 77 इशारे दिल मेरा दोस्त क्या दुकानदार है दूसरे भी हम थोड़ा अच्छे है वो है परे भी हाँ दिल के दुकानदार है दूसरे भी हम थोड़ा अच्छे है वो है परे भी महंगा है दिल सबके बस का नहीं है बिकना है पर तेरी खातिर मुझे भी अजबा
സാധാരണ അതെ, ഒരു പണി ഇല്ലാണ്ടാവുമ്പോഴത്തേക്കും പി ജിക്ക് പോകുന്ന ആൾക്കാർ വരാം, വേറെ എന്താ ചെയ്യാ, കാരണം ജോലി കിട്ടില്ല, ബിക്കോസ് ഒന്നും പണി ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ പി ജിക്ക് പോവുക. അപ്പൊ ഷീ ഈസ് ഫിൽഡ് വിത്ത് ഓൾ, ജോലിക്ക് ജോലി കിട്ടി, ഇപ്പം ആങ്കറിംഗ് ചെയ്യുന്നു ആൻഡ് പാട്ട് പാടുന്നു, പ്ലേ ബാക്ക് സിംഗർ ആണ് ആൻഡ് യുനോ. അപ്പം ദൈവം ഒരു ഐഡന്റിറ്റി ഇല്ല വോയിസും കൂടെ, ലൈക് ഓൾവേസ് ലൈക് അതിന് പറയാമല്ലോ കേട്ടോ, യു ആർ ഹാവിംഗ് എൻ ഐഡന്റിറ്റി ഇൻ യുവർ വോയിസ്. ഫൈൻ, ഞാൻ ഇതുവരെ കേട്ട് പരിചയമുള്ള എനിക്ക് ഐ ഡോണ്ട് നോ, ഞാൻ ഇനി ഇരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ടുണ്ട് പറയാൻ എനിക്കറിയില്ല, ആസ് അതെല്ലാരും പറയുന്നതല്ലേ, ഇനി ഞാൻ കൂടെ പറഞ്ഞിട്ടില്ല. യു ആർ ഹാവിംഗ് എൻ ഐഡന്റിറ്റി ഇൻ യുവർ വോയിസ്. ഈ ഇത്രയും ചെറിയ ഒരു എന്താ പറയുക ആളുടെ അടുത്ത് നിന്ന് ഇത്രയും ത്രൂ ഉള്ള വോയിസ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. സോ ഗുഡ് ജോബ്, ദൈവം എല്ലാം അനുഗ്രഹം തരട്ടെ. ഇനി അപ്പൊ നെക്സ്റ്റ് നമ്മൾ അപ്പോത്തിക്കരയില്ല ഇന്ദുലേഖ തന്നെ പാടിയ പാട്ടാണ്, എന്റെ കൂടെ ഡ്യുവറ്റ് ആണ്, അത് സുദീപ് പാലനാണ് പറഞ്ഞൊരു സിംഗറാണ്, അദ്ദേഹം കമ്പോസർ ആണ്, സൗണ്ട് എഞ്ചിനീയറും കൂടിയാണ്. സുദീപ് പാട്ടിന് ഞാനും കൂടി പാടിയ പാട്ടാണ്. അപ്പം അപ്പോത്തിക്കരയിൽ ആ ഒരു പാട്ടാണ് വരാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മള് വേറെ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, നമുക്ക് അധികം സമയമില്ല. നമ്മള് അതെ, കമ്പോസർ ഷെയ്ഖ് ഇലാഹി എന്ന് പറഞ്ഞ അദ്ദേഹമാണ്, പിന്നെ വയലാർ ശരചന്ദ്രവർമ്മ സാറിന്റെയാണ് ലിറിക്സ്. അപ്പം രാംദാസ് മൂവി ആണല്ലേ ഇപ്പൊ ഇവിടെ ഒരു ഷോയ്ക്ക് വേണ്ടി വന്നതല്ലേ. അപ്പൊ പാട്ട് കേൾക്കാം, നമ്മൾ ഇനിയും ഒരുപാട് ഷോസ് യു എയിൽ ഉണ്ടാവുമ്പോഴൊക്കെ ഇവിടെ വരാൻ സാധിക്കും. ആദ്യം ഷോസ് ഉണ്ടാവട്ടെ, ഷോസ് ഉണ്ടാവുമ്പോ എല്ലാ സമയത്തും നമ്മൾ വിളിക്കുമ്പോ അയ്യോ ഐ ആം ബിസി എന്ന് പറയാതെ സ്റ്റുഡിയോയിൽ വരാനും പറ്റട്ടെ എന്ന് പ്രതീക്ഷിക്കാൻ. ലെറ്റ് മീ ബി ലൈക്ക്, ഞാൻ ഭയങ്കര പ്രൗഡ് ആവട്ടെ, കാരണം നാളെ സ്റ്റേറ്റ് അവാർഡ് ഒക്കെ കിട്ടുമ്പോ ഞാനിങ്ങനെ നോക്കിയിട്ട് ഈ കുട്ടിയൊക്കെ ഇത് ഞാനാണ് ഇന്റർവ്യൂ, ഞാനിങ്ങനെ ഇന്റർവ്യൂ കയറ്റി വിട്ട കുട്ടി. എന്തായാലും വലിയ താങ്ക്സ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നേന് യു എയിൽ വന്നപ്പോ. നമ്മൾ വി ആർ വെരി ഹാപ്പി ബിക്കോസ് അത്രയും നല്ല പാട്ടൊക്കെ, ചേച്ചിയോട് എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. അവൾ ഇത്രയും നേരം നമുക്ക് കുറെ നല്ല പാട്ടുകളൊക്കെ പാടി തന്ന ഇന്ദുലേഖ കൂടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ടില്ല. ഇന്ദുലേഖയുടെ അച്ഛനാണ് ഇനി നമ്മളെ കുറച്ച് നേരം എന്റർടൈൻ ചെയ്യാൻ വേണ്ടി 8 o'clock ഈസ് ഗോണ ജോയിൻ വിത്ത് യു. ജയരാജ് വാര്യരാണ് 8 o'clock നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും നാളെ ഇന്ദുലേഖ ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാവും, എന്റെ കുറെ മണ്ണത്തരൊക്കെ ആയിട്ട് നമുക്ക് നാളെ ഗുഡ് ഈവനിങ് യു ആയിട്ട് കാണാം. ന്യൂസ് റൗണ്ട് അപ്പ് ഈസ് ഗോണ കം അപ്പ്, ദർശന ന്യൂസ് അറ്റ് 7, ദർശന ഉണ്ണി ഈസ് ഗോണ ജോയിൻ യു. നമുക്ക് നാളെ വീണ്ടും ഗുഡ് ഈവനിങ് യു ആയിട്ട് കാണുന്നത് വരെ. This is Anjana with Indulekha signing out. Stay tuned and be with NTV. Have a great evening. Bye.